Hi friends, competitive exam affairs in the Pudur video like a lavarkum swagadam. In the video, Namalapadikan Boguna, Kerala Puraskarangalana, in the Verena Parishagalka, Chodim Varan, Era Sada the Ulur Pagamana, Kerala Puraskarangal, pen the item Padchirikiga, Namkanere points like a boga. We with the make legally, Samagra Sambavana Nalgana Victitangalka, Kerala Sarkar Nalgana, Paramona the Puraskaramana, Kerala Puraskaram. മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് കേരള പുരസ്കാരം നൽകി വരുന്നത് കേരള ജ്യോതി പുരസ്കാരം കേരള പ്രഭാ പുരസ്കാരം കേരള ശ്രീ പുരസ്കാരം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് 2023 ലെ കേരള പുരസ്കാരങ്ങളാണ് 2023 ലെ കേരള ജ്യോതി പുരസ്കാരം നേടിയത് ടി പത്മനാഭനാണ് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത് 2023 ലെ കേരള ജ്യോതി പുരസ്കാരം നേടിയത് ടി പത്മനാഭൻ ഇനി നമുക്ക് കേരള പ്രഭാ പുരസ്കാരം പഠിക്കാം രണ്ട് പേർക്കാണ് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് റിട്ടയേർഡ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്കും സൂര്യ കൃഷ്ണമൂർത്തിക്കും സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് റിട്ടയേർഡ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് സൂര്യ കൃഷ്ണമൂർത്തിക്ക് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 2023 ലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭന് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് റിട്ടയേർഡ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്കും സൂര്യ കൃഷ്ണമൂർത്തിക്കും ഇനി നമുക്ക് 2023 ലെ കേരള ശ്രീ പുരസ്കാരങ്ങൾ നോക്കാം സാമൂഹിക സേവന മേഖലയുമായി ബന്ധപ്പെട്ട് പുനലൂർ സോമരാജൻ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ വി പി ഗംഗാധരൻ വ്യവസായ വാണിജ്യ മേഖല ഡോക്ടർ രവി ഡി സി സിവിൽ സർവീസ് മേഖല കെ എം ചന്ദ്രശേഖർ കലാ സംഗീതം എന്നിവയുമായി ബന്ധപ്പെട്ട് രമേശ് നാരായണൻ എന്നിവർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം സാമൂഹ്യ സേവന മേഖലയുമായി ബന്ധപ്പെട്ട് പുനലൂർ സോമരാജൻ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ വി പി ഗംഗാധരൻ വ്യവസായ വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ട് രവി ഡി സി സിവിൽ സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ട് കെ എം ചന്ദ്രശേഖർ കലാ സംഗീതം എന്നീ മേഖലയിൽ രമേശ് നാരായണൻ ഇത്രയും പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം 2023 ലഭിച്ചത് ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ നമ്മൾ 2022 പുരസ്കാരങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം കാരണം അതാണ് പ്രഥമ കേരള പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം നേടിയത് എം ടി വാസുദേവൻ നായരാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലെ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് പ്രഥമ കേരള ജ്യോതി പുരസ്കാരം അദ്ദേഹം അർഹത നേടിയത് ഇനി പ്രഥമ കേരള പ്രഭാ പുരസ്കാരം നേടിയത് ആരൊക്കെയാണെന്ന് നോക്കാം ഓംശേരി എൻ എൻ പിള്ള ടി മാധവ മേനോൻ പി എ മുഹമ്മദ് കുട്ടി അതായത് മമ്മൂട്ടി ഓംശേരി എൻ എൻ പിള്ളയ്ക്ക് കല നാടകം സാമൂഹിക സേവനം പബ്ലിക് സർവീസ് എന്നീ മേഖലയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് ടി മാധവ മേനോനാണെങ്കിൽ സിവിൽ സർവീസ് സാമൂഹിക സേവനം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട പുരസ്കാരം ലഭിച്ചു കലാമേഖലയുമായി ബന്ധപ്പെട്ടാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ പ്രഥമ കേരള പ്രഭാ പുരസ്കാര ജേതാക്കൾ ഓംശേരി എൻ എൻ പിള്ള ടി മാധവ മേനോൻ പി എ മുഹമ്മദ് കുട്ടി അതായത് മമ്മൂട്ടി ഇപ്പോൾ പരീക്ഷയ്ക്ക് മമ്മൂട്ടി എന്നല്ല പി എ മുഹമ്മദ് കുട്ടി എന്നാണ് ഓപ്ഷനിൽ തരുന്നതെങ്കിലും തെറ്റരുത് ഇനി പ്രഥമ കേരള ശ്രീ പുരസ്കാര ജേതാക്കളെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഡോക്ടർ സത്യഭാമ ദാസ് ബിജു അദ്ദേഹത്തിന് ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രഥമ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ഗോപിനാഥ് മുതുകാട് സാമൂഹിക സേവനം കലാമേഖലയുമായി ബന്ധപ്പെട്ടാണ് ഗോപിനാഥ് മുതുകാടിന് പുരസ്കാരം ലഭിച്ചത് കാനായി കുഞ്ഞിരാമൻ കലാമേഖലയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനും പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കൊച്ചൗസേബ് ചിറ്റിലപ്പിള്ളി സാമൂഹിക സേവനം വ്യവസായം എന്നീ മേഖലകൾക്കാണ് എം പി പരമേശ്വരൻ ശാസ്ത്രം സാമൂഹിക സേവനം വൈക്കം വിജയലക്ഷ്മി കലയുമായി ബന്ധപ്പെട്ടാണ് വൈക്കം വിജയലക്ഷ്മിക്ക് പ്രഥമ കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ പ്രഥമ കേരളശ്രീ പുരസ്കാരം ലഭിച്ചവരെ നമുക്കൊന്നുകൂടി നോക്കാം ഡോക്ടർ സത്യഭാമ ദാസ് ബിജു ഗോപിനാഥ് മുതുകാട് കാനായി കുഞ്ഞിരാമൻ കൊച്ചൗസേബ് ചിറ്റിലപ്പിള്ളി എം പി പരമേശ്വരൻ വൈക്കം വിജയലക്ഷ്മി ഇത്രയും പേർക്കാണ് പ്രഥമ കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കേരള പുരസ്കാരങ്ങൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്തായാലും പഠിച്ചിരിക്കുക എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫെയറാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇതുപോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു